മരണത്താലെ മാനവനുലകിൽ മംഗള ജീവൻ പകർന്നവനേ മരണമടഞ്ഞോർ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ചിന്നിണ ബലിയാൽ ഉന്നത വിളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവനേ പരമകവാടം തുറക്കണമേ ബലി തുകൈക്കൊണ്ടലിവോടു നാദാ മൃതരുടെ പാപം പൊറുക്കണമേ നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറത്തിരിയവരിൽ കൊളുത്തണമേ അവനീലങ്ങേ പാവനനാമം കീർത്തിച്ചവരെ മറക്കരുതേ അവനീലങ്ങേ ദിവ്യ ശരീരം കൈക്കൊണ്ടവരെ മാനവനുലകിൽ മംഗള ജീവൻ പകർന്നവനേ മരണമടഞ്ഞോർ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ബലിതുകൈ കൊണ്ടലിവിടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ വിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ 2021 ഒരു വർഷം ഒരു ദിവസം കൂടെ കടന്നുപോയി. ഈ പ്രഭാതവേളയിൽ ദൈവത്തിന് നന്ദി പറയാം, കൃതജ്ഞതയർപ്പിക്കാം. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ദൈവം നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നൽകിക്കൊണ്ടായി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ വഴിയായിട്ട് വൈദികനായി തീർന്ന ഞാൻ ഇന്ന് 32 വർഷം പൂർത്തിയാവുകയാണ്. 32 വർഷം ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേകിച്ച് പരിഗതി നൽകുന്ന എല്ലാ കൃപകളെയും ദൈവം നമുക്ക് നന്ദി പറയാം. എന്നോടൊപ്പം ദൈവം നന്ദി പറയുകയാണ്. അപ്പം നമ്മുടെ വ്യക്തിപരമായ യാചകൾ ദൈവത്തിന് സന്നിധി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ ഓർക്കാം, കുടുംബാംഗങ്ങളെ ഓർക്കാം, രോഗികളായി കിടക്കുന്നവരെ ഓർക്കാം. മഹാമാരിയിൽ വേദന അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവരുമായി ഒത്തിരി പേരുണ്ട്. രോഗികളായി കഴിയുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, വ്യാപാരത്തിൽ നഷ്ടപ്പെടുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധബലി അർപ്പിക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ, സിസ്റ്റർ ചാവറോസ് കുര്യാക്കോസ് പിതാവിൻ്റെ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നാണ് തിരുസഭാ മാതാവ് പ്രത്യേകിച്ച് കേരള സഭയിൽ ആചരിക്കുക. പണ്ഡിതനും വാഗ്മിയും വിശുദ്ധനുമായിരുന്ന ചാവറോ കുര്യാക്കോസിൻ്റെ ജീവിതം, അദ്ദേഹം പ്രവർത്തിച്ച പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചെന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യനുദങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്കും തിരിവൻ പ്രദാനം ചെയ്യണമേ. വിശുകാലം അവിടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷിക്കാൻ വേണ്ടി ഈ ദൈവരഹസ്യം വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുനരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പു. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിദേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. താതനും പുത്രനും രൂപാക്യുമാതരാ, കീർത്തന ഗീതികൾ എന്നേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാദാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവിന് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാകളിക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേഷാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരേൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവജ്ഞനായ ഭരണകർത്താവും തന്റെ മനസ്സിൽ വസിക്കുന്നവരുടെ വിസ്മയനീയമായ പരിപാലകനും സർവനന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ദൈവത്തിനുള്ള ആത്മാവിനെയാണ് ഇത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മാനുഷിക വിജ്ഞാനം പഠിപ്പിച്ച വാക്കുകളാലല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെയോ ആത്മാവിൻ്റെ പഠനങ്ങളാലാണ് ആത്മീയരോട് ആത്മീയകാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നു ദൈവാത്മാവിൻ്റെ കാര്യങ്ങൾ ലൗകിക മനുഷ്യൻ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആയതുകൊണ്ട് അത് അവന് ബോഷത്വമാണ് അത് അവന് അറിയാൻ കഴിയുകയുമില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്നാൽ അവൻ ആരാലും വിധിക്കപ്പെടുന്നില്ല ദൈവമേ നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു നാദാനീ അരുൾ ചെയ്താലും ദാസ ശ്രവിക്കുന്നു നാദാനീ അരുൾ ചെയ്താലും ദാസ ശ്രവിക്കുന്നു നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 12:35-40 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ നമ്മോട് പറയുക ഉണർന്നിരിക്കുവാൻ ആവശ്യപ്പെടുകയാണ് സദാ ജാഗ്രതരായ ഭക്തന്മാരെ പറ്റിയാണ് പറയുക പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്കും ഉണർന്നിരുന്ന് ജീവിക്കാൻ ശ്രമിക്കാം നമ്മളൊക്കെ വിശ്വാസം സ്വീകരിച്ചവരാണ് വിശ്വാസം കത്തിച്ചലിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ നമ്മൾ നമുക്കറിയാം നമ്മുടെ ഒരു തിരി അണയാൻ പോകുന്ന തിരിയുടെ പ്രകാശവും കത്തിച്ചലിക്കുന്ന തിരിയുടെ പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം കത്തോലിക്കരായ നമുക്ക് വിശ്വാസീകരിച്ചരായ നമുക്ക് എപ്പോഴും ഉണർന്നിരുന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രകാശം യേശുവാകുന്ന പ്രകാശം യേശുവാകുന്ന വിശ്വാസം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കത്തിയലിക്കുന്ന പ്രകാശമായിട്ട് തിരിയായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായിട്ട് വിശുദ്ധപ്പള്ളി പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്നു മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ അത് അറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏത് മണിക്കൂറിൽ വരുന്നുവെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അത് അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ്
മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരരെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന്. മിശുഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശുഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന്. മിശുഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന്. രോഗികളെയും വേദനിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന എല്ലാ രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവർ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അന്ത്യമൊത്തത്തിലും മൊത്തമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേയ്ക്കും. സകലത്തിൻ്റെയും നാഥനാദയം എൻ്റെ കൃപാസമത്വം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാ മറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുട ചുരത്ത സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിസ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മാത്രത്തോടെ ഉയർത്തിക്കുമെന്ന പ്രതീക്ഷയെ മരിച്ചവരെല്ലാം ഇത്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സ്വരത്തിൻ്റെയും നാഥനാഥൻ്റെ സ്ത്രീകൾ ആലപിക്കുക, നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശുഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ.
മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശ്രദിക്കണം എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരേതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശുദ്ധ ശരീരത്വങ്ങളാൽ ദൈവരസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഒറ്റ വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളെ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. വിശ്വകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസോമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ. അഖിലജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണ് ദയത്വവുമാം, ന്യായവുമാണ് ദയത്വവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈശനു സദദം ഉഷാന 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 പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം ഇഹ പരമഖിലവും അഖിലേശ്വരാ മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദദം ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശനത്തിൽ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടൻ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച്
വിവേകോബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരാരുദ്ധരിക്കുക നിയമത്തിന് വിധേയനാവുകയും നിങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെന്നെ നാമത്തിലൊന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യ സഹോദരതലം ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജർ ആർച്ച്ബിഷപ്പ് ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിവിശേഷം ഫ്രാൻസിസ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും ജേക്കബ് ടോണി മെത്രാന്മാർക്ക് വേണ്ടിയും വിശതോലിക്ക സഭമുവിന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അന്മായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും
അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ എന്നൊരു ഇതൊരു ദാസന്മാരുടെ കുർബാന അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രയിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുരപ്പെടുവിൽ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയാലും സ്വർഗ നാമജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പിണങ്ങളുടെ മഹനീയവും വിസ്മയാഹവും അരക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷത്തിൻ്റെ അമൂലത്തെ സംരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെങ്കിലേക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, നിങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനാഥനൊക്കെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനുള്ളും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പുതുതാ പാമോദന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം ഞാൻ മണ്ണിന്നും വിണ്ണിന്നും ആഹാരം ശാശ്വതരായി നിങ്ങൾ ജീവിക്കും. ആത്മാവിലെന്നെ കൈക്കൊണ്ടാൽ സ്വർഗീയ ജീവന്റെ അപ്പം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നൊഴിവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യമുറങ്ങൾ നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങനെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി ആവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തുൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിന്റെ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വയം മരിച്ചവരെ കല്ലറകളിൽ ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വമിശയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മരത്തിനുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ, വരുവിൻ, മിശിഹയുടെ തിരിശരി രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. മനുഷ്യരോധത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ഭക്ഷിക്ക രക്തം പാലുകയും ചെയ്ത ഞങ്ങളെ നല്ല കള്ളനോട് നിന്റെ നിർമ്മിച്ച് പറഞ്ഞാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ, ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, ഇങ്ങനെ ചൊല്ലും നന്ദി നാദാ, എന്നെയും കൈക്കൊണ്ടു നീ ജീവൻ
മാറി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരണപൂർവ്വം ഞങ്ങൾ യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയമായ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യരോഗത്തിന്റെ പ്രത്യാശയായി മിശിഹായി അമ്മത്വതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വലത്തിൻ്റെയും നാഥായ നീക്കും. കുരിശൻ മരണം വഴി മരണത്തെ പരാജയപ്പെടുത്തുകയും നിത്യജീവൻ നമുക്ക് നേടുത്തുകയും ചെയ്ത മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുമെന്നും തൻ്റെ ശരീരത്തിനെ സ്വീകരിക്കുന്നവർ സ്വർഗ്ഗരാജ്യം അവകാശപ്പെടുത്തുമെന്നുള്ള അവിടുത്തെ വാഗ്ദാനം മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരരിലും നമ്മിലും നിറവേറട്ടെ. കർത്താവ് മരണനിദ്ര പ്രാപിച്ച ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുവാൻ യോഗ്യരാകട്ടെ. അവരുടെ സ്മരണ ആചരിച്ചുകൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുത്ത നിങ്ങളെ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും നിത്യ സഹായ മാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ ഏറ്റവും പരിശുദ്ധിയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിലേക്ക് തെറ്റിയർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. ഈശമിശിഹായുടെ പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ തൃക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹാ കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയുരങ്ങിയ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ. അങ്ങേ നാമം ഇപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങളങ്ങേ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അന്യജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്.
ഭൗതിക ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിക്ക് സഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണയാത്രിയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും മത ഐക്യത്തിലും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാടിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധ രൂപിയുടെ തുണയിൽ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞുപോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീഷ്ണത അനുഭവിക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിനെ സമർപ്പിക്കാം. പ്രസാദവരത്തിൻ്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധാമ്മേ, അങ്ങേ മധ്യസ്ഥത വഴി സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനെ കൃതജ്ഞതയർപ്പിക്കാം. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാദേദാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. മാധുര്യമേറും നിൻ നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ. ആ നിന്റെ തീരോ നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ ശരീരാസ്ഥി മൂലം ക്ലേശിക്കുന്ന അങ്ങേ ദാസരെ തൃക്കൺപാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രികളാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾ വേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ. ഈ യാചനകളെല്ലാം കർത്താവേ ശംസിക്കാ വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ശംസിക്ക നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു. അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു. പ്രിയപ്പെട്ട മാതാവേ, അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ. അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട്. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു. പ്രിയം നിറഞ്ഞ മാതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല. മിശിഹായിൽ ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ. അങ്ങ് മിശിഹായുടെ കൂടി ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു. അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ത്രികുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം. ആകയാൽ നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സംഗീതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ. എല്ലാ യുഗങ്ങളിലുള്ള ക്രിസ്ത്യാനികളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോമിശിഹായെ, അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവരുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ശിംശാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലമ്പാകേ കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രുഹായി മൃതനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമൊടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമൊടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബരാഹം ഇസഹാഗ്യാക്കോ മഹിദാശീർത്തൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം ശ്ലീഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കർത്താവെ, ആഘാതത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ആഘാതത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർമ്മ മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറിയമേ നിന്റെ
നിത്യ സഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാ കേൾപ്പേഴും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു ഭാരമേറ്റനെ ഞങ്ങളെ കാത്തിടണേ. വാനവദൂതൻ മണിനാദമേദാ കേൾക്കുന്നു പാടിടാം മേരി തൻ സ്തോത്രം. Maria